ലോകത്തെ അമ്പരപ്പിക്കുന്ന ഒരു കണ്ടെത്തൽ നടത്തിയിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യയിലെ ശാസ്ത്രജ്ഞർ. ഹിമാലയത്തിന്റെ ഉന്നതികളിൽ 60 കോടി വർഷങ്ങൾക്ക് മുൻപ് ഒരു മഹാസമുദ്രമുണ്ടായിരുന്നു എന്ന ഞെട്ടിക്കുന്ന തെളിവുകളാണ് ഇന്ത്യയിലെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നത്. ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, ജപ്പാനിലെ നിഗാത സർവകലാശാല എന്നിവിടങ്ങളിലെ ശാസ്ത്രജ്ഞരാണ് ഹിമാലയത്തിൽ നടത്തിയ ഗവേഷണത്തിൽ സമുദ്രം അവശേഷിപ്പിച്ച നിരവധി ധാതു നിക്ഷേപങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും ദുരൂഹമായ പ്രദേശമാണ് നമ്മുടെ ഹിമാലയൻ റീജിയൺ. ഇവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നുവെന്നോ ഇപ്പോൾ എന്തൊക്കെയുണ്ട് എന്നോ നമ്മൾ മനുഷ്യർക്ക് പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അവിടെയാണ് 60 കോടി വർഷങ്ങൾക്ക് മുൻപ് ഒരു മഹാസമുദ്രമുണ്ടായിരുന്നുവെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഈ ധാതു നിക്ഷേപങ്ങളിൽ നടത്തിയ പരിശോധനകളിൽ നിന്ന് കാൽസ്യം കാർബണേറ്റ്, മഗ്നീഷ്യം കാർബണേറ്റ് തുടങ്ങിയ തന്മാത്രകൾ ശാസ്ത്രജ്ഞർ കണ്ടെത്തുകയുണ്ടായി. IISലെ എർത്ത് സയൻസ് വിഭാഗത്തിൽ വിദ്യാർത്ഥിയായ പ്രകാശ് ചന്ദ്ര ആര്യയാണ് ഗവേഷണത്തിൽ പ്രധാന സ്ഥാനം വഹിച്ചത്. പ്രീ കാംബ്രിയൻ റിസർച്ച് എന്ന ശാസ്ത്ര ജേണലിലാണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 70 കോടി മുതൽ 50 കോടി വർഷങ്ങൾക്ക് മുൻപുള്ള കാലയളവിനിടയിൽ കട്ടി മഞ്ഞുപാളികൾ ഭൂമിയിൽ കുറെ കാലം നിലനിന്നുവെന്നാണ് ശാസ്ത്രജ്ഞരുടെ കണ്ടെത്തൽ. സ്നോബോൾ എർത്ത് ഗ്ലേസിയേഷൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഭൂമിയുടെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഗ്ലേഷ്യൽ സംഭവങ്ങളിൽ ഒന്നാണിത്. ഇതിനുശേഷം ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പൊടുന്നനെ ഓക്സിജൻ സാന്നിധ്യം കൂടുകയും സെക്കൻഡ് ഗ്രേറ്റ് ഓക്സിജനേഷൻ ഇവന്റ് എന്നറിയപ്പെടുന്ന ഈ ഘട്ടത്തിൽ സങ്കീർണമായ ജീവജാലങ്ങൾ ഉടലെടുക്കുകയുമായിരുന്നു. ഈ സംഭവങ്ങളെക്കുറിച്ച് ഇത്ര നാളും ശാസ്ത്രജ്ഞർക്ക് വലിയ ഗ്രാഹ്യമില്ലായിരുന്നു. ഫോസിലുകളുടെ അഭാവവും മുൻകാല സമുദ്രങ്ങൾ അപ്രത്യക്ഷമായതുമായിരുന്നു കാരണം. ഹിമാലയത്തിൽ ഇതേക്കുറിച്ച് കൂടുതൽ തെളിവുകൾ ബാക്കിയുണ്ടാകുമെന്നാണ് ശാസ്ത്രജ്ഞരുടെ പ്രതീക്ഷ. എന്നാൽ മുൻകാല സമുദ്രങ്ങളെക്കുറിച്ച് കൂടുതൽ അറിവുകൾ നമുക്കില്ലെന്ന് പ്രകാശ് ചന്ദ്ര ആര്യ പറയുന്നു. ഇത് അമ്ലമായിരുന്നോ അതോ ധാതു സമ്പുഷ്ടമായിരുന്നോ, ചൂടായിരുന്നോ തണുപ്പായിരുന്നോ, രാസഘടന എങ്ങനെയായിരുന്നു തുടങ്ങിയ വിവരങ്ങൾ ഇപ്പോഴും നമുക്കറിയില്ല. കൂടുതൽ ഗവേഷണങ്ങൾക്ക് ശേഷം മാത്രമേ ഇക്കാര്യങ്ങൾ തിരിച്ചറിയാൻ സാധിക്കൂ. പടിഞ്ഞാറൻ ഹിമാലയത്തിലെ കുമയോൺ മേഖലയിൽ അമൃത്പൂർ മുതൽ മിലാം ഹിമാനി വരെയും ഡെറാഡൂൺ മുതൽ ഗംഗോത്രി ഹിമാനി വരെയുള്ള മേഖലയിലുമാണ് ധാതു നിക്ഷേപങ്ങൾക്കായി ശാസ്ത്രജ്ഞർ തിരച്ചിൽ നടത്തിയത്. എന്തായാലും ഞെട്ടിക്കുന്ന ഒരു കണ്ടെത്തൽ തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യൻ ഗവേഷകരുടെ ഈ കണ്ടെത്തൽ തീർച്ചയായും ഹിമാലയത്തെക്കുറിച്ചുള്ള നമ്മുടെ പല ധാരണകളെയും മാറ്റിമറിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പൊതുവെ ലോകത്തെ ദുരൂഹമായ മലനിരകളാണിത്. മാത്രമല്ല ഹിമാലയം എപ്പോഴും പൂർണ്ണമായും മനുഷ്യന് കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയാത്ത ഒരു പ്രദേശം കൂടിയാണ്. ആ ഹിമാലയത്തിലാണ് വലിയൊരു സമുദ്രമുണ്ടായിരുന്നുവെന്ന ഞെട്ടിക്കുന്ന കണ്ടെത്തൽ ഇപ്പോൾ ഇന്ത്യയിലെ ശാസ്ത്രജ്ഞർ നടത്തിയിരിക്കുന്നത്.